ബിജെപിയുടെ വൻ മുന്നേറ്റം, ആം ആദ്മി പാർട്ടിയുടെ വമ്പൻ വരവ്, കോൺഗ്രസിന്റെ സമ്പൂർണമായ തകർച്ച, ഇവയാണ് ഇന്നത്തെ നീക്കി ബാക്കി. അഞ്ച് സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് ഒഴികെ നാലും ബിജെപി ഭരിക്കും. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും ഗോവയിലും തുടർ ഭരണം. ബിജെപി രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലെ അനിഷേധ്യ ശക്തി എന്നത് പിന്നെയും ഉറപ്പിക്കുന്നു. അഞ്ചിടത്തും അമ്പേ തോറ്റ കോൺഗ്രസിന് ഇനി എന്താണ് ഭാവി എന്നത് വലിയ ചോദ്യമാണ്. കോൺഗ്രസ് ക്ഷീണിച്ചയിടത്തേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമായി ആം ആദ്മി പാർട്ടി വരുമോ എന്ന ചോദ്യത്തെ തള്ളിക്കളയാനാവുന്നതുമല്ല. ഈ ചോദ്യങ്ങളിലാണ് നമ്മുടെ ചർച്ചയിൽ സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു, സി പി എം ബി ജെ പി നേതാവ് ശ്രീ സന്ദീപ് വാചസ്പതി, സി പി എം നേതാവ് ശ്രീ പി കെ ബിജു, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ ഷൈബു മടത്തിൽ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ കെ എസ് ഹംസ കൂടെ നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ സന്ദീപ് വാചസ്പതി, ബി ജെ പി വിജയിക്കുന്നു എന്നത് അത്ഭുതകരമായൊരു കാര്യമല്ല. എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ട് ബി ജെ പി പരാജയമറിയാതെ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കും എന്ന് ബി ജെ പി അവകാശപ്പെട്ട ഇടത്തേക്ക് ബി ജെ പി കാര്യങ്ങളെ പൂർണ്ണമായി കൊണ്ടുവന്ന് എത്തിച്ചോ? ആ നിലക്കുള്ളൊരു രാഷ്ട്രീയ സ്ഥാപനം രാജ്യത്തുണ്ടായി കഴിഞ്ഞോ? എങ്ങനെ പ്രാഥമികമായിട്ട് വിലയിരുത്തും താങ്കൾ ഈ കാര്യങ്ങളെ? ഈ കോൺഗ്രസ് മുക്തഭാരതം എന്നുള്ളത് ബി ജെ പി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് കളയിഞ്ഞ് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കണമെന്ന ഒരു ചിന്താഗതിയോടുകൂടി മുൻപോട്ടേക്ക് വെച്ച മുദ്രാവാക്യമല്ല. കോൺഗ്രസ് എന്നുള്ളത് ഇന്ത്യയിലെ ഒരു മാനസികാവസ്ഥയാണ്. ഇന്ത്യയിലെ അഴിമതിയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാക്ക് കോൺഗ്രസ് എന്നുള്ളതാണ്. കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മനസ്ഥിതിയിൽ നിന്നും ഭാരതീയ ജനത പുറത്തു വരണമെന്നുള്ളത് ബി ജെ പിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതെയാകണം എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. കോൺഗ്രസ് മുക്ത ഭാരതമെന്നുള്ളത് സ്വാഭാവികമായും എല്ലാ പ്രതിപക്ഷത്തെ ഇരിക്കുന്ന പാർട്ടികൾക്ക് അധികാരത്തിൽ വരണമെന്നുള്ളതും അധികാരത്തിലുള്ളവർക്ക് പ്രതിപക്ഷത്തെ തോൽപ്പിക്കണമെന്നുള്ളതും എല്ലാ കാലത്തെയും സ്വപ്നവും അതിനുവേണ്ടിയിട്ടാണ് പ്രവർത്തനവും. പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് നാം പറയുമ്പോൾ പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ എന്ന ഒരു സ്ഥിതി വിശേഷത്തെ പറ്റി അല്ല സൂചിപ്പിക്കുന്നത്. പറഞ്ഞുകൊള്ളട്ടെ, എന്തുകൊണ്ട് കോൺഗ്രസ് തോൽക്കുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയമെങ്കിൽ ആ ചർച്ചയുടെ മറ്റൊരു വശമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നാം ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ ബി ജെ പി വിജയിച്ചു, എങ്ങനെയാണ് ബി ജെ പിയുടെ ജയം എന്ന് പരിശോധിക്കുമ്പോഴാണ് കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു എന്നതിൻ്റെ ഉത്തരം കൂടി നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഇത് തിരിച്ച് പരിഗണിച്ചാലും നമുക്കിത് പരിശോധിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരണത്തിലിരുന്ന കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിലില്ലാതിരുന്നു, ഇല്ലാതെയായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ദാ 2 സംസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുകയാണ്. ഇന്ത്യയിലെ സമകാലിക രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 1 സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഭരണം അവസാനിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്ന ചരിത്രമില്ല. 1 സംസ്ഥാനത്തും അത് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരുന്നു ആൾട്ടർനേറ്റീവ് സമയങ്ങളിൽ മാറി മാറി ഭരണത്തിൽ വന്ന് അതിനൊരു അപവാദമായി നിന്നത്. മറ്റു നിങ്ങൾ ഏത് സംസ്ഥാനം എടുത്ത് നോക്കിയാലും അത് തമിഴ്നാടാകട്ടെ, കർണാടകമാകട്ടെ, ആന്ധ്രാപ്രദേശ് ആകട്ടെ, മഹാരാഷ്ട്ര ആയിക്കട്ടെ, ഗുജറാത്ത് ആയിക്കൊള്ളട്ടെ, അപ്പുറത്തേക്ക് പോയ ബംഗാൾ ആയിക്കൊള്ളട്ടെ, ആസാം ആയിക്കൊള്ളട്ടെ, ബീഹാർ ആകട്ടെ, ഏത് സംസ്ഥാനം എടുത്താലും കോൺഗ്രസ് ഭരണം അവസാനിച്ച് അവരുടെ തിരിച്ചുവരവ് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ആ ഗ്യാപ്പിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു വരുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ചോദ്യം. ഇപ്പോൾ നമുക്ക് അത്തരത്തിലൊരു വിലയിരുത്തലുള്ള സമയമായിട്ടില്ല. കാരണം ആം ആദ്മി പാർട്ടി സത്യമാണ് ദില്ലിക്ക് പുറത്ത് ആദ്യമായി ഒരു ചുവട് ഉറപ്പിച്ചു എന്നത് സത്യമാണ്. അപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ വരവിന് ആരാണ് കളമൊരുക്കിയത് എന്ന് കൂടി നാം ഒന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരുണത്തിൽ വളരെ കൗതുകകരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ദില്ലി തെരഞ്ഞെടുപ്പിലാണല്ലോ ആദ്യമായി ആം ആദ്മി പാർട്ടി ഒരു അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിയത്. അതായത് 2013 ദില്ലി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 32 സീറ്റ് 33% വോട്ടുകളുമായി ബി ജെ പി 32 സീറ്റുകൾ നേടി. ആ തെരഞ്ഞെടുപ്പിൽ 29% വോട്ടുകളുമായി 28 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് നേടിയത്. അന്ന് അവിടെ കോൺഗ്രസ് 8 സീറ്റ് ഉണ്ടായിരുന്നു. ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ആം ആദ്മി പാർട്ടിയെ ഭരണത്തിലെത്തിച്ചത് കോൺഗ്രസ്സാണ് 2013. പിന്നെ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2015. ആ 2015 ബി ജെ പിക്ക് 33% വോട്ടെന്നുള്ള ഞങ്ങളുടെ ഓട്ട്ഷെയർ അവിടെ ഭദ്രമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഓട്ട്ഷെയർ 9% കൂപ്പുകുത്തി. അതായത് ആദ്യം 2013 25 ഉണ്ടായിരുന്നത് 9% കൂപ്പുകുത്തുകയും സമ്പൂജ്യരാവുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. അവിടെ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി 9 സീറ്റ്. 2020 വന്നപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുമ്പോൾ ബി ജെ പിക്ക്
39% വോട്ടുകളും 8 സീറ്റും കിട്ടുന്നു. വീണ്ടും കോൺഗ്രസ് അമ്പൂജ്യരായി. അപ്പോ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന തന്ത്രം കോൺഗ്രസ് പ്രയോഗിച്ചത് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സന്ദീപ് താങ്കളിലേക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അദ്ദേഹം പറഞ്ഞത്. സന്ദീപ് ഞാൻ താങ്കളിലേക്ക് വരാം. അതിന് കാരണം നമുക്ക് സമയം കുറച്ച് കുറവേ ഉള്ളൂ എന്നുകൊണ്ടുകൂടിയാണ്. ശ്രീ പഴകുളം മധു, ഞാൻ താങ്കളിലേക്ക് അടുത്തതായിട്ട് വന്നുകൊള്ളാം. ശ്രീ PK ബിജു 9 മണിക്ക് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിലേക്ക് പോകണമെന്ന് നേരത്തെ അറിയിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കാരണമാണ് നമുക്ക് സമയം ചർച്ചയുടെ സമയം കുറഞ്ഞു പോയത്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ പഴകുളം മധു. PK ബിജു, ഇവിടെ കോൺഗ്രസ് ഈ ചർച്ചയുടെ സൗകര്യത്തിന് വേണ്ടി കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് നമ്മൾ ചർച്ച വിഷയം അങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ മാത്രമായുടെ ഒരു തിരിച്ചടിയാണ് എന്ന് കാണേണ്ടതുണ്ടോ? BJP രാഷ്ട്രീയത്തിന് ബദൽ നിൽക്കാനുള്ള ശക്തി BJP വിരുദ്ധ രാഷ്ട്രീയത്തിനാകെയില്ല. കോൺഗ്രസിന് മാത്രമല്ല BJP വിരുദ്ധ രാഷ്ട്രീയത്തിനാകെ തന്നെയും രാജ്യത്തില്ല. അത് കർഷക സമരം നടന്നാലും ഈ പറയുന്ന കോവിഡ് ലോക്ക്ഡൌൺ പ്രതിസന്ധികൾ ജനങ്ങൾക്ക് മുന്നിലുണ്ടായാലും BJP രാഷ്ട്രീയത്തെ എതിർക്കാനുള്ള ശക്തി BJP വിരുദ്ധ രാഷ്ട്രീയ പക്ഷത്തിന് ഇല്ല രാജ്യത്ത് എന്നുള്ള തെളിവായിട്ട് ഇന്നത്തെ നമ്പേഴ്സിനെയും വിധിയെയും ഒക്കെ കാണണ്ടേ? സലീഷ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മാത്രം ഒറ്റ തിരിഞ്ഞ് എടുക്കുന്നതിൽ അർത്ഥമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. വെസ്റ്റ് ബംഗാൾ, കേരളം, തമിഴ്നാട്, ആസാം, പുതുച്ചേരി. ആ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവലം പിടിച്ചു നിൽക്കാനായത് ആസാമിൽ മാത്രമാണ്. മഹാസഖ്യവുമായിട്ട് BJPയുടെ വോട്ട് വ്യത്യാസം 0.78% മാത്രമാണ്. ബാക്കിയുള്ള വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും BJP വിരുദ്ധ ഗവൺമെന്റുകളാണ് മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അതിമറികടക്കുക എന്നത് ഇന്ന് നിലനിർത്തുന്ന ഭരണത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഏറ്റവും വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ BJP രാജ്യത്ത് BJP എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ ആദ്യമായി വെള്ളം ചേർക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്ന് പറഞ്ഞ കർഷക നിയമം അവർ പിൻവലിച്ചു. 750 കൃഷിക്കാർ മരണമടഞ്ഞ രാജ്യത്ത് 1 വർഷത്തിലേറെ നീണ്ടുനിന്ന സമരമാണെന്ന് ഓർക്കണം. ആ സമരത്തിന്റെ ഭാഗമായി പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലുമെല്ലാം BJP നേതാക്കന്മാർക്ക് സാമൂഹികമായ ബഹിഷ്കരണം ഉൾപ്പെടെ കർഷകർ പ്രഖ്യാപിച്ചതിന്റെ അനുഭവത്തിന് മുമ്പിലുണ്ട്. മാത്രമല്ല, രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കോവിഡ് മഹാമാരി കൂടി വന്നത് സാധാരണ ജനങ്ങളെ തീർത്തും ദുർബലമാക്കി. എന്നാൽ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അവർ മറികടക്കാൻ സമർത്ഥമായി ഈ അവസരം ഉപയോഗിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ കാണേണ്ടത്. അവര് ഈ കർഷക നിയമങ്ങൾ പിൻവലിക്കുക മാത്രമല്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടത്തുകയും ചെയ്തു. അതോടൊപ്പം ഉത്തർപ്രദേശിൽ ഏകീകൃതമായി പ്രവർത്തിക്കേണ്ട INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സ്വാധീനമുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരെ അവിടെ ജനപ്രതികളായിരുന്ന രാജ്യത്ത് കോൺഗ്രസിന് ഏറ്റവും അടിത്തറ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. ആ പ്രദേശത്ത് കോൺഗ്രസ് ഇന്ന് നാമാവിശേഷമായിരിക്കുന്നു. അവർ വലിയ അവകാശവാദം അഖിലേഷ് യാദവിന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ തിരിച്ചടി ഉണ്ടായ നമുക്ക് അനുഭവമുണ്ട്. ബീഹാറിന്റെ അനുഭവം വെച്ചുകൊണ്ടായിരിക്കാം അഖിലേഷ് യാദവ് കോൺഗ്രസിനെ ഈ മുന്നണിയിൽ കൂട്ടുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ BJPക്ക് അവിടെ അവരെ നിലനിർത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ 315 സീറ്റിലെത്തിയില്ലെങ്കിലും, ഏതാണ്ട് 50-60 സീറ്റിന് കുറവാണെങ്കിലും, ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. പക്ഷേ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു BJP വിരുദ്ധ ശക്തിയെ ഒരുമിപ്പിക്കാൻ സഹായകമായ തെരഞ്ഞെടുപ്പ് ഫലമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഞ്ചാബിലെ ഡൽഹിയിലെയും കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പഞ്ചാബിലും ഡൽഹിയിലും യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി വന്നത് തന്നെ ഇന്ത്യയിലെ BJPയെ ചെറുക്കാൻ കോൺഗ്രസിന്റെ ഇന്ന് എടുക്കുന്ന മൃദുഹിന്ദുത്വ നിലപാട് അവരുടെ രാഷ്ട്രീയ നയവും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. പഞ്ചാബിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഭഗവത് സിംഗ് മാൻ, അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞങ്ങൾക്കൊപ്പം പാർലമെന്റ് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങൾ അംബേദ്കറുടെയും അതുപോലെ ഭഗത് സിംഗിന്റെയും പിന്മുറക്കാരായി ആം ആദ്മി മാറും എന്നാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇവിടെ പറഞ്ഞ ഒരു വാദമുണ്ട്, BJP എന്ന ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ ചെറുക്കാൻ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിക്കണം എന്ന ആശയമാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ
അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയത്. തീർച്ചയായിട്ടും തൊഴിലാളികളും കൃഷിക്കാരും അടങ്ങുന്ന ജനവിഭാഗത്തിന്റെ കൂട്ടായ്മ വർഗീയതയിലുള്ള രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ഉയർന്നു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ പഴകുളം മധു, ഇപ്പോഴും സി പി എമ്മിന്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ പ്രതീക്ഷയാണ് ചർച്ചയിൽ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് തിരിച്ചടി എന്ന് വെച്ചാൽ ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും അനുകൂലമായിട്ടുള്ളൊരു നിലയുണ്ട് എന്ന് പറയാനാകാത്ത തിരിച്ചടി ബി ജെ പിയിൽ നിന്ന് കിട്ടുകയാണ്. ആം ആദ്മി പാർട്ടിയും അവർക്കാവും വിധത്തിൽ അടിച്ച് താഴെയിട്ടിരിക്കുകയാണ് കോൺഗ്രസിന്. ഇപ്പോൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഇതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളെ പി കെ ബിജു ഉദാഹരിച്ചു. തമിഴ്നാട്, കേരളം, വെസ്റ്റ് ബംഗാൾ, അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെയും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് ബലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ പങ്കാളിത്തം വളരെ ദുർബലമായിരുന്നു. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇല്ലാതാവുക എന്നതിലേക്ക് നീങ്ങുകയാണോ? ഈ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് തിരിച്ചടി ഏറ്റു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ 2-3 സ്റ്റേറ്റുകളിൽ, പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഗോവയിലും വിജയിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചതാണ്. ഞങ്ങളുടെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. മണിപ്പൂരിലും അതുപോലെ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രാജ്യത്തെ ബി ജെ പിക്കെതിരായിട്ടുള്ള ബദൽ കോൺഗ്രസ് ആണില്ല, കോൺഗ്രസിന് കഴിയില്ല, കോൺഗ്രസ് അതിന് ശക്തമുള്ള പാർട്ടിയല്ല എന്ന വാദം ഉയർത്തുന്ന ആൾക്കാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ. കോൺഗ്രസ് അല്ല ബി ജെ പിക്ക് ബദൽ എന്ന പ്രചാരണം രാജ്യത്തെമ്പാടും നടക്കുന്നു. പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ ബി ജെ പി മുൻപോട്ട് വെക്കുന്ന അതേ രാഷ്ട്രീയം, ജാതിയുടേതോ അല്ലെങ്കിൽ മതത്തിൻ്റെതോ അല്ലെങ്കിൽ അപ്പീസ്മെൻ്റ് പോളിസിയുടേതായിട്ടുള്ള പൊളിറ്റിക്സ് അവർ നന്നായി ഉപയോഗപ്പെടുത്തുന്നു, ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നു. ഇതിനോട് കോൺഗ്രസിന് കിടപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കോൺഗ്രസ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ മൂന്നാം ചേരിയുടെ സ്വപ്നം ശ്രീ ബിജുയുടെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് തകരണം എന്നുള്ള, കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു എന്നത് ബി ജെ പിയുടെ മാത്രം വാദമല്ല, സി പി എം അടക്കമുള്ള ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ ശക്തികളുടെ എല്ലാം ആഗ്രഹമാണത്. അവരെല്ലാം കാലാകാലങ്ങളിൽ ആ പ്രചാരവേലയ്ക്ക് വലിയ സമയം ചെലവഴിക്കുകയും ഉണ്ടായി. പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പരാജയത്തെ ചെറുതായി കാണുന്നില്ല. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഈ തിരിച്ചു വരാൻ കഠിനമായ അധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നയങ്ങളിൽ, സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നേതൃത്വമുണ്ട്, അവിടെയെല്ലാം കമ്മിറ്റികളുണ്ട്, അതൊക്കെയെല്ലാം പരിപാടികളുണ്ടായിരുന്നു, നയങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പൊളിച്ചെഴുത്തിന് വിധേയമാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. രാജ്യത്തെമ്പാടും ഇപ്പോൾ ബിജു പറയുന്ന പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എങ്ങും ജയിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാരാഷ്ട്രയിൽ ജയിച്ചു, ഛത്തീസ്ഗഡിൽ ജയിച്ചു, രാജസ്ഥാനിൽ ജയിച്ചു, ഇപ്പോൾ ഗോവയിൽ തന്നെ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2017 സീറ്റിൽ വാങ്ങി ജയിച്ചവരാണ് ഞങ്ങൾ. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോയാണ് ബി ജെ പി അവിഹിതമായി ഗവർണർ നടത്തിയ പൊളിറ്റിക്സിലാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിട്ടപ്പോൾ ഒരു എം എൽ എ മാത്രമാണ് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നത്, നിങ്ങൾ ഓർക്കണം. അതാരും ചർച്ച ചെയ്യുന്നില്ല, ഒരു എം എൽ എ മാത്രം. എല്ലാ നേതൃത്വവും അപ്പാടെ ബി ജെ പിക്ക് ഒപ്പം പോയി, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൈവിട്ട് മറ്റ് പാർട്ടികളിലേക്ക് പോയി. എന്നിട്ടും ഗോവയിൽ 12 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനൊപ്പം ഉണ്ട്. ആ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരിൽ പ്രതീക്ഷ നൽകി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം, ഇപ്പൊ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം മാത്രമല്ല, ഇപ്പൊ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖല പ്രശ്നങ്ങൾ പലതും ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചെങ്കിലും ഇതൊന്നും ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പോരായ്മ കോൺഗ്രസ് മനസ്സിലാക്കുന്നു. ശരി, ഞാൻ ഉണർന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ഇതിനെല്ലാം അതിജീവിച്ച് മുൻപോട്ട് വരേണ്ട സാഹചര്യമുണ്ട്. അതിലേക്ക് തീർച്ചയായും ഞങ്ങൾ തിരിച്ചു വരാൻ കഴിയുമെന്ന. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ പഴകുളം മധു താങ്കളിലേക്ക്. ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ പഞ്ചാബിൽ വലിയ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കി അവിടെ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ് ആം ആദ്മി പാർട്ടി. യഥാർത്ഥത്തിൽ ആ വോട്ട് മുഴുവൻ നാളെ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോയേക്കാവുന്ന ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് അനുകൂല വോട്ടുകളാണ് എന്ന് കണക്കാക്കിയാൽ അത് പിശകായിരിക്കുമോ? അതായത് ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് ഒപ്പം ചേർക്കാൻ, അല്ലെങ്കിൽ അതിനെ ചെന്ന് താങ്ങുവെച്ചു കൊടുക്കാൻ കോൺഗ്രസിന് സാധിക്കുകയില്ല, അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ തൽക്കാലത്തേക്ക് സ്വീകരിച്ചേക്കാം എന്നൊരു നിലപാടായിരിക്കുമോ ഈ അവിടുത്തെ വോട്ടർമാർ കൈക്കൊണ്ടിട്ടുണ്ടാവുക? ആം ആദ്മി പാർട്ടിക്ക് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം പഞ്ചാബിലടക്കം വന്നു എന്ന് കണക്കാക്കുകയാണോ നിങ്ങൾ? സനീഷ്, ഡൽഹിയിൽ 2013 എന്താണ് സംഭവിച്ചത്? 2013 ഇതുപോലെ ഒരു പക്ഷേ താൽക്കാലികമായി ആം ആദ്മി പാർട്ടിയെ ഭരണമേൽപ്പിക്കുകയായിരുന്നു ജനങ്ങൾ. അങ്ങനെ തന്നെയാണ് ഞങ്ങളും ഞാനും വിചാരിക്കുന്നത്. താൽക്കാലികമായി ഭരണമേൽപ്പിച്ച് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത്
ഒരു പുതിയ പാർട്ടിയെ പരീക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അത് രണ്ടാമത് 2015 ഞങ്ങൾ 67 സീറ്റുമായി വീണ്ടും അധികാരത്തിലേറി. അതായത് കോൺഗ്രസിനെ 0 നിർത്തി BJPയ്ക്ക് 3 മാത്രം. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരു തവണയും കൂടെ ആവർത്തിച്ച് ഞങ്ങൾക്ക് ഭരണം കിട്ടി. അപ്പോൾ പഞ്ചാബിലും അതുതന്നെയാണ് സംഭവിക്കുക. അതായത് ഞങ്ങൾ ആദ്യമായി ഭരണത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, പിന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് ഇപ്പോൾ 42% വോട്ടാണ്. പോൾ ചെയ്തതിൽ 42% വോട്ട്. എല്ലാ പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങൾ, അതായത് ശിരോമണി അകാലിദളിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ശിരോമണി അകാലിദളിൻ്റെ മുഴുവൻ നേതാക്കളെയും, ബാദൽമാരെ എല്ലാവരെയും പരാജയപ്പെടുത്തി, പിന്നെ വിക്രം സിംഗ് മജീദിയെ പരാജയപ്പെട്ടു, കോൺഗ്രസിൻ്റെ പിന്നെ നവജ്യോത് സിംഗ് സിദ്ധു അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ 30,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ പരാജയപ്പെട്ടു, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പരാജയപ്പെട്ടു, അമരീന്ദർ സിംഗ് പട്യാലയിൽ പരാജയപ്പെട്ടു, അവിടെയൊക്കെ മാർജിൻ എത്രയാണെന്ന് നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സനീഷിൻ്റെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് വരാം. ചോദ്യം ഇതാണ്, ഇത് ഒരു തവണ പഞ്ചാബിൽ പരീക്ഷിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെ. പക്ഷേ ആ ഒരു അവസരം മതി, ഇനി ഒരിക്കലും കോൺഗ്രസോ BJPയോ അവിടെ തിരിച്ചു വരില്ല, കോൺഗ്രസോ അകാലിദളോ തിരിച്ചു വരില്ല. കാരണം ആം ആദ്മി പാർട്ടി ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചില വാഗ്ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളിൽ തന്നെ പറയുന്ന വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സിവിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും, പിന്നെ ഹെൽത്ത് കെയർ, പിന്നെ വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന മാനിഫെസ്റ്റോ. അത് പൂർണ്ണമായി നടപ്പാക്കും, ഈ 5 കൊണ്ട് നടപ്പാക്കും. നടപ്പാക്കിയാൽ പിന്നെ ഒരിക്കൽ പോലും ജനങ്ങൾ ഈ സർക്കാരിനെ താഴെ ഇറക്കില്ല. നമുക്കറിയാലോ ഡൽഹിയിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത്, ഞങ്ങളുടെ മുഴുവൻ വാഗ്ദാനങ്ങളും ഡൽഹിയിൽ നടപ്പാക്കി. പക്ഷേ എന്നിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന CAA പൗരത്വ ബില്ലിനെതിരായ പ്രൊട്ടസ്റ്റുകളൊന്നും ആ ഇഷ്യൂ BJP എടുത്തിട്ടത് തന്നെ ഇലക്ഷനുകൾ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വർക്ക് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സീറ്റുകൾ BJPക്ക് കൂടുതൽ കിട്ടി. എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ വെൽഫെയർ പൊളിറ്റിക്സ് കാരണം ആം ആദ്മി എന്താ ഡൽഹിയിലെ ജനങ്ങൾ എന്താ ചെയ്തത്? ലോക്സഭയിലേക്ക് BJPയെ തിരഞ്ഞെടുത്തു, കേന്ദ്ര സർക്കാരിലേക്ക് BJPയെ തിരഞ്ഞെടുത്തു. പക്ഷേ സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയെ മാറ്റാൻ തയ്യാറായില്ല. കാരണം സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ ഭരണം വേണമെന്ന് ജനങ്ങൾ ഡൽഹിയിൽ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിലും സംഭവിക്കാൻ പോകുന്നത്. അവരെ പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരാളത്തേക്കുള്ള അനുകൂല നില ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. പി കെ ബിജു, ഇവിടെ ഈ വെൽഫെയർ പൊളിറ്റിക്സ് അത് ആം ആദ്മി പാർട്ടിയുടെ അവിടുത്തെ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചു എന്ന് അദ്ദേഹം പറയുന്നതിനെ തള്ളിക്കളയാനാവുകയില്ല. ഈ വെൽഫെയർ പൊളിറ്റിക്സ് BJPക്ക് അവരുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിച്ച് നിലനിർത്താൻ സഹായകരമായിട്ടുണ്ട് എന്നുകൂടെ കാണേണ്ടതല്ലേ? ദീർഘകാലം കോൺഗ്രസും മറ്റ് കക്ഷികളും ഭരിച്ച ആ നമ്മുടെ രാജ്യത്തിൻ്റെ ആ മേഖലയിലെ അങ്ങേയറ്റം ദയനീയമായുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ പോസിറ്റീവായിട്ട് BJP സർക്കാരുകൾ പരിവർത്തിപ്പിച്ചു. അതവർ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ ഉള്ളപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു വഴിക്ക് അവർ കൊണ്ടു നടക്കുമ്പോഴും ഈ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അവരുടെ ഇടപെടലും നോട്ടവും എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ഈ ഘട്ടത്തിലെങ്കിലും തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമില്ലേ? ഇല്ല സനീഷ്, കാണേണ്ടത് അരവിന്ദ് കെജ്രിവാൾ വെൽഫെയർ പൊളിറ്റിക്സ് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ മൃദു ഹിന്ദുത്വ നിലപാടും സ്വീകരിക്കുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് എന്ന നിലയിലാണ് അത്തരം സമീപനത്തെ കാണുന്നത്. അതോടൊപ്പം ശ്രീ പഴകുളം അതുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടില്ലായ്മയാണ് കോൺഗ്രസ് എന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. രാജ്യത്ത് രാമക്ഷേത്രം പണിയുന്നതിന് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലം തന്നെ സ്വീകരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിപ്രായം ഉണ്ടായിട്ടില്ല. അതിനൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിച്ചു. മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനത്ത് വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്ത് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ, രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത തെറ്റായ നിലപാട് യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് സന്നദ്ധമാകുന്നില്ല, അല്ലെങ്കിൽ അവർക്കാവുന്നില്ല എന്നത് കണ്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ ശ്രീ പഴകുളം മധുകൂടെ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ജയിച്ചു, പിന്നെ ഗോവയിൽ ജയിച്ചു, ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കി, ഇതെല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങളെ ഭൂരിപക്ഷത്തോട് തെരഞ്ഞെടുത്ത മധ്യപ്രദേശിന് എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ BJPയിൽ ചേർന്നല്ലേ ആ ഭരണം BJP കൊടുത്തത്? നിങ്ങൾ കർണാടകത്തിൽ നിങ്ങൾക്ക് നൽകിയ ഭൂരിപക്ഷം കളഞ്ഞല്ലേ നിങ്ങളുടെ നിയമസഭാ സാമാജിക BJPയിൽ ചേർന്ന് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? ഗോവയിൽ ഇത്തവണ മത്സരിച്ചവരെ ഇപ്പൊ ഇവിടെ ബംഗറുകളെ താമസിപ്പിച്ചിരിക്കുകയല്ലേ? എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇങ്ങനെ ഇടപെടാൻ കഴിയും എന്നത്
ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല. നിങ്ങൾ ശ്രീ ശശി തരൂർ പറഞ്ഞ പോലെ ഇപ്പോഴെങ്കിലും നേതൃത്വം ഒരു പുനർവിഞ്ചിതം നടത്തിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നാമാവിശേഷമാകും എന്നത് ഞങ്ങളുടെ അഭിപ്രായം മാത്രമല്ല, നിങ്ങളുടെ G23 എത്രയോ മുമ്പ് പറഞ്ഞതാണ്. അതിന് നിങ്ങളുടെ നേതൃത്വത്തിന് ശേഷിയുണ്ടോ എന്നതാണ് ഇന്ന് രാജ്യത്ത് കോൺഗ്രസിനെ മുന്നോട്ട് പോകണമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വളരെ നന്ദി ശ്രീ പി കെ വിജു, താങ്കൾ 9 മണിവരെ ഇരിക്കുമെന്ന് പറഞ്ഞിരുന്നു. വളരെ നന്ദി. ശ്രീ സന്ദീപ് ആദ്യസതി, ഞാൻ താങ്കളിലേക്കാണ് വരിക. ശ്രീ കെ എസ് ഹംസ, ഞാൻ ചെറിയൊരു ഇടവേളയുണ്ട്, നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് വന്നുകൊള്ളാം എല്ലാവരിലേക്കും. ശ്രീ കെ എസ് ഹംസ, ആം ആദ്മി പാർട്ടിക്ക് 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്, കോൺഗ്രസിനും 2 സംസ്ഥാനങ്ങളിലേ ഭരണമുള്ളൂ. യഥാർത്ഥത്തിൽ ഇത്രക്ക് വലിയ കരുത്തുണ്ടായിരുന്ന പഞ്ചാബില് ക്യാപ്റ്റൻ അമരീന്ദ്രനെ പോലെ ഒരാളെ പുറത്തേക്ക് കളഞ്ഞ് അവിടെ ആകപ്പാടെ കുഴപ്പമുണ്ടാക്കി ആ സംസ്ഥാനം അപ്പാടെ തന്നെയും തോൽക്കാൻ കാരണമായ ഒരു നേതൃത്വമുള്ള കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഇത്ര വലിയ തിരിച്ചടിക്ക് ശേഷം ഇനിയൊരു എമർജൻസ്, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? ഒരു കേരളത്തിലൊരു ഘടകകക്ഷി എന്ന നിലക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു എന്ന കാര്യം ലീഗ് മനസ്സിലാക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഒരു അവസാന തെരഞ്ഞെടുപ്പല്ലല്ലോ സനീഷ്. ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഈ സംഘടനാ ദൗർബല്യം കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് പഞ്ചാബ് കൈവിട്ടുപോയി എന്നുള്ളൊരു സത്യമാണ്. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തിയപ്പോഴാണ് ഈ പാളത്തിൽ പടയൊക്കെ ഉണ്ടായത്. മാത്രമല്ല അവിടുത്തെ ഒരു വിഷയം ഉണ്ടായത്, എങ്ങനെയെങ്കിലും ചെന്നൈയെ ഛിന്ന ഭിന്നമാക്കണമെന്നാണ് അമരീന്ദർ സിംഗ് ആഗ്രഹിച്ചത്. ചെന്നൈയാണെങ്കിലും തിരിച്ച് അങ്ങനെയും ഇവർ രണ്ടുപേരും സിദ്ധുവിനെ തകർക്കണമെന്നും ആഗ്രഹിച്ചു. എല്ലാം കൂടിയായപ്പോൾ ജനങ്ങൾക്ക് വേറെ വഴിയില്ല. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് വേർതിരിച്ച് നമുക്ക് കാണാവുന്നതാണ്. ബി ജെ പിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല, കോൺഗ്രസ്സിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും 4 സംസ്ഥാനത്ത് ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് പഞ്ചാബിലുണ്ടായിരുന്നു, അവർക്ക് സംസ്ഥാനം നഷ്ടപ്പെട്ടു എന്നല്ല, അതവർ മനഃപൂർവ്വം കളഞ്ഞു കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചാബിനെ സംബന്ധിച്ച് ബാക്കി യു പിയിൽ ബി ജെ പി ആയിരുന്നു. ബി ജെ പിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എം എൽ എമാർ കുറവാണ്, അവർക്ക് വോട്ടും കുറവാണ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ മണിപ്പൂരിലും ഗോവയിലൊക്കെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, അവിടെ ജനങ്ങൾ വേറൊന്ന് ധരിച്ചു വെച്ചു. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്തെന്താ കാര്യമുള്ളത്? ജയിച്ചാൽ മന്ത്രിസഭ ബി ജെ പി, ഇലക്ഷൻ കഴിഞ്ഞാൽ ബി ജെ പി മന്ത്രിസഭ ഉണ്ടാക്കും, ഇങ്ങനൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ മാത്രമല്ല, രാജസ്ഥാനിൽ ശ്രമിച്ചു നോക്കി, അതുപോലെ മധ്യപ്രദേശിൽ വിജയിപ്പിച്ചു, അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായി. അതിന് ഗോവയും മണിപ്പൂരും ഒക്കെ എടുത്തു പറയേണ്ട സംഗതിയായിരുന്നു. ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ ജയിപ്പിച്ചിട്ടും മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഇലക്ഷൻ കഴിഞ്ഞാൽ ബി ജെ പി മന്ത്രിസഭ ഉണ്ടാക്കും എന്ന് അവിടുത്തെ പാവപ്പെട്ട വോട്ടർമാർ ഒരു വേള ചിന്തിച്ച് വശമായിപ്പോയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതവർ നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, അവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് കോൺഗ്രസിൻ്റെ ഒരു പരാജയമായിട്ട്, എന്നേക്കുമുള്ള പരാജയമായിട്ട് കാണാൻ കഴിയില്ല. ഇവിടെയുള്ളത് കോൺഗ്രസിന് ഈ ഭരണവിരുദ്ധ വോട്ട് തരംഗം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ വോട്ടാക്കി മാറ്റുന്നത് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനെ പോലത്തെ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം യു പിയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരു മുന്നണിക്ക് നേതൃത്വം നൽകാനും വേണ്ട, അല്ലെങ്കിൽ ഒരു മുന്നണി രൂപീകരിക്കാൻ ഒന്നിനു വേണ്ട രചനാത്മകമായ പങ്കാളിത്തം ഭാഗധേയത്വം നിർവഹിക്കണമായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. ശരി, അവിടെ അവിടെയും തന്നെ ഇപ്പോൾ കർഷക പ്രക്ഷോഭം നടന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയോ, അവിടുത്തെ വോട്ട് നോക്കി നോക്കൂ. ആ മേഖലകളിൽ ബി ജെ പി വിരുദ്ധ വോട്ടാണ് വന്നിട്ടുള്ളത്, പക്ഷേ പ്രതിപക്ഷ വോട്ട് ചിന്ന ഭിന്നമായി പോയി. ശരി, അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ എസ് ഹംസ, ശ്രീ സന്ദീപ് ബാജസ്പതി, ഇവിടെ ബി ജെ പി വൻ മുന്നേറ്റം ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ അതിന് ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ നമുക്ക് കാണാവുന്നതല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം കഴിഞ്ഞ തവണത്തേക്കാൾ 3 ഇരട്ടി അവർ സീറ്റുകൾ നമ്പർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സീറ്റുകളുടേത്. അപ്പോൾ ബി ജെ പി അങ്ങനെ അജാതശത്രുക്കളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയല്ല ചെയ്യുക എന്നൊരു രാഷ്ട്രീയ സൂചന ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ ഒരർത്ഥത്തിൽ. അങ്ങനെ ആശ്വസിച്ചോളൂ, അങ്ങനെ അല്ലെന്ന് ആര് പറഞ്ഞു? നമ്മൾ അങ്ങനെ അവകാശപ്പെട്ടില്ലല്ലോ. ഇപ്പോൾ തിരഞ്ഞെടുപ്പാകുമ്പോൾ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. ബി ജെ പി ഭരണം നിലനിർത്തി, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണം നിലനിർത്തുമ്പോൾ പല പല ഘടകങ്ങളുണ്ടാകും, നമുക്കതിനെയൊക്കെ അനലൈസ് ചെയ്യാം.
ബി ജെ പി ഇവിടെ ഞങ്ങൾ അജയ്യരാണെന്നോ ഞങ്ങൾ ഒരിക്കലും തോൽക്കാത്തവരാണെന്നോ ഞങ്ങളിത് ആ മുഴുവൻ പിടിച്ചടക്കി ഞങ്ങളെങ്ങോ അവകാശവാദം ഉന്നയിച്ചില്ലല്ലോ. ഞങ്ങൾ ജനങ്ങളുമായിട്ടാണ് സംസാരിച്ചത്. ജനങ്ങൾക്ക് ഇവിടെ സി പി ഐ എമ്മിൻ്റെ നേതാവ് പറഞ്ഞിട്ട് പോയി, അദ്ദേഹം പാനലില്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് അദ്ദേഹത്തിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ വോട്ട് കിട്ടാനാണ്, ഞങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം വോട്ട് കിട്ടാനല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാന നയം തന്നെ അവസാന വരയിൽ നിൽക്കുന്ന അവസാന ആളിലേക്കും വികസനം എത്തിക്കണം എന്നുള്ളതാണ് സനീഷ്. എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ബാക്കി ഞാൻ പറയുന്നത്, ഇവിടുത്തെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് റിപ്പൻറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ടോ നിങ്ങൾ ഉത്തർപ്രദേശിനെ പറ്റി റിപ്പോർട്ട് ചെയ്തതിനെ പറ്റി? നിങ്ങൾ പഴയ ആ ഫയലുകൾ എടുത്തു നോക്കി, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ കുറേ ആൾക്കാർക്ക് അമ്പരപ്പും ബി ജെ പി ജയിച്ചല്ലോ എന്ന് തോന്നി അത്ഭുതമൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾ, ഇപ്പോൾ ഞാൻ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ ഒരാളാണ്, ഞങ്ങൾ ബി ജെ പി പ്രവർത്തകർക്കോ അവിടുത്തെ ജനങ്ങൾക്കോ ഒരാശ്ചര്യവും തോന്നാത്തത് ഞങ്ങളുടെ സർക്കാരിൻ്റെ പെർഫോമൻസിനെ പറ്റി ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. മാധ്യമപ്രവർത്തകർ അവിടെ നടന്ന കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ, മലയാളം സംസാരിക്കുന്നവർക്ക് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടുകൂടി ബി ജെ പിക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടാലോ എന്ന് വിചാരിച്ച് വ്യാജ വാർത്തകളല്ലേ നിങ്ങൾ ഇത്ര കാലവും റിപ്പോർട്ട് ചെയ്തത്? എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നോ നിങ്ങളുടെ റിപ്പോർട്ടുകൾക്ക്? അവകാശമുണ്ടല്ലോ എന്ന് കണ്ടുമാണ് ഞാൻ അങ്ങോട്ട് ഇടപെടാത്തത്. ഏതായാലും ഞങ്ങളെ കുറിച്ച് പറയണ്ട, ഞങ്ങൾ എന്തായാലും വ്യാജ വാർത്തകളും തെരഞ്ഞെടുപ്പാകുമ്പോ എല്ലാ വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടും. അല്ല എല്ലാ സനീഷേ അല്ല എല്ലാ വിഷയങ്ങളും റിപ്പോർട്ട് ഞാൻ ചോദിക്കട്ടെ. ഒരു ഡെവലപ്മെന്റൽ സ്റ്റോറി ഉത്തർപ്രദേശിന്റെ മാറ്റത്തെ പറ്റി 2017 മുതൽ 2022 വരെ എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് എന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചോ മലയാള മാധ്യമം? അല്ല സന്ദീപ്, ഇത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സർക്കാർ കാര്യങ്ങൾ ചെയ്തുവെന്ന് വാർത്ത കൊടുക്കലാണോ മാധ്യമങ്ങളുടെ പണി? അങ്ങനെയാണോ എല്ലായിടത്തും നടക്കുന്നത്? ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ കൊടുത്തിട്ടില്ലേ? അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ ഈ പറയുന്ന ഗുണ്ടാഗിരിക്ക് അവസാനം ഉണ്ടായിട്ടുണ്ട്, അത് സമാജ്വാദി പാർട്ടിയുടെ സമ്മതിക്കുന്നതാണെന്ന് ഞാൻ പല പല മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു. അല്ല സനീഷേ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ സനീഷേ. അങ്ങനെ ന്യായീകരിച്ച് അങ്ങ് രക്ഷപ്പെടാൻ നോക്കാതെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ 100 ജനപ്രിയ പദ്ധതികളെ പറ്റി റിപ്പോർട്ട് ചെയ്തത് ഞാൻ കാണിച്ചുതരാം. അല്ല ഞാൻ കാണിച്ചുതരാം, ഉത്തർപ്രദേശില് ഈ ഗുണ്ടാഗിരിക്ക് അവസാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ കാണിച്ചുതരാം. മാധ്യമങ്ങൾ ആകെപ്പാടെ തിരിച്ച് വാർത്ത കൊടുക്കുകയായിരുന്നു കേരളത്തില് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നിലപാടുള്ള മാധ്യമങ്ങളോ മാധ്യമപ്രവർത്തകരോ കാര്യങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കരുതിയിട്ട് നിങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഉത്തർപ്രദേശിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണോ അത്? രാഷ്ട്രീയ വിശകലനങ്ങൾ അവരവർക്ക് തോന്നുന്ന പോലെ നടത്തില്ലേ? സ്വാതന്ത്ര്യമില്ലേ അതിന്? അല്ല അതന്നെയാണ് വിഷയം. അവിടെയാണ് വിഷയം സനീഷേ. ഉത്തർപ്രദേശിലെ ജനങ്ങളെ ഒരു രീതിയിലും ബാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വ്യാജ പ്രചരണം നടത്തിയെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വ്യാജപ്രചരണം അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി അനുകൂല വാർത്തകൾ മാത്രം കൊടുത്താൽ മതിയല്ലോ. വ്യാജപ്രചരണമല്ല, രാഷ്ട്രീയമായിട്ട് പല അടരുകൾ ഉണ്ടാകും, ആ അടരുകൾ റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മൂന്നിരട്ടി സീറ്റാണ് സമാജ്വാദി പാർട്ടി നേടിയത്. ഞാൻ ചോദിച്ചത് താങ്കൾ ഈ പറയുന്നത് പോലെ ബി ജെ പി രണ്ടാമത് അധികാരത്തിൽ വന്നു, പല ഘടകങ്ങളും പറഞ്ഞു. പക്ഷേ സന്ദീപ്, അവിടെ സമാജ്വാദി പാർട്ടി 3 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ കാര്യങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾക്കും പ്രസക്തി അവിടെ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ തുടർന്നോളൂ. ജയിച്ചത് കൊണ്ട് പറഞ്ഞതല്ല, ജയിച്ചത് കൊണ്ടോ തോറ്റത് കൊണ്ടോ ഇതിനകത്ത് അല്ലെന്നേ, അതല്ലെന്നാണ് പറഞ്ഞത്. സനീഷ് ചെയ്തിട്ടില്ല പിന്നെ സനീഷ് എന്താ കുറ്റബോധം? സനീഷ് ഈ പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അതുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞില്ല, ന്യൂസ് 18 ന്യൂസ് 18 ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല. ആ ശരി, ഞാൻ ന്യൂസ് 18 പേരെടുത്ത് പറഞ്ഞില്ല എന്നേ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഞാൻ ന്യൂസ് 18 ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെ കണ്ടാൽ കോഴിയെ കട്ടവനാണോ എന്ന് തോന്നുന്ന തലേ കൂടെ ഉണ്ടോ എന്ന് എന്തിനാ തപ്പി നോക്കുന്നത്? അവിടെ നിൽക്കൂ, ഞാൻ സംസാരിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അതായത് രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ ന്യൂസ് 18 മറ്റ് മാധ്യമങ്ങളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്താൽ എന്താണ് കാര്യം? ആ ശരി, വിട്ടേക്കൂ, വിട്ടേക്കൂ. അല്ലേ സനീഷേ,
അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിശകലനം ആയതുകൊണ്ട് പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേപ്പറ്റി സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത് 2017 മുതൽ 2022 എന്ത് എങ്ങനെയാണ് BJP, അതാണല്ലോ നമ്മൾ പറഞ്ഞത്, എങ്ങനെ BJP ജയിച്ചു എന്നതിനെ പറ്റി എന്തുകൊണ്ടാണ് നാം ഒന്ന് ഗൗരവമായി സംസാരിക്കാത്തതെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ രാഷ്ട്രീയം അവിടെ നടക്കട്ടെ, ഞാൻ ആ ടോപ്പിക് അവിടെ വിഡ്രോ ചെയ്യുന്നു. ഇനി അടുത്തത്, ഇവിടെ CPIM നേതാവ് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അദ്ദേഹം മതേതരത്വത്തെ പറ്റി വളരെയധികം വാചാലനാകുന്നുണ്ട്. കഴിഞ്ഞ 180 വർഷമായല്ലോ സാർ CPIM ഇങ്ങനെ ചാനൽ സ്റ്റുഡിയോകളിലും പത്രങ്ങളിലും ഒക്കെ വ്യാജ പ്രചരണങ്ങളുമായി. നിങ്ങൾക്കിതല്ലേ പറയാൻ എന്തുണ്ട്? ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ ജനം എല്ലാ ദിവസവും മതം പുഴുങ്ങി തിന്നുന്നവരല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. BJP സർക്കാരിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് ഈ വർഗീയത എന്ന് മാത്രമല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ? ജനങ്ങളെല്ലാം വർഗീയത പുഴുങ്ങി തിന്ന് ജീവിക്കുന്നവരാണോ? BJP സർക്കാർ ഇവിടെ ജയിച്ചത് ഉത്തർപ്രദേശിന്റെ ജാതി രാഷ്ട്രീയത്തെ തകർത്തതുകൊണ്ടാണ്. ഉത്തർപ്രദേശിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം കൊണ്ടുവന്നതുകൊണ്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം സരീഷ്. സ്വതന്ത്ര ഇന്ത്യക്ക് 15 പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി 15-ാമത്തെ പ്രധാനമന്ത്രിയാണ്. 9 പ്രധാനമന്ത്രിമാരെ, 15-ൽ 9 പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ആ 9 പ്രധാനമന്ത്രിമാരിൽ 7 പേരും കോൺഗ്രസ്സുകാരാണ്. ഞാൻ ചോദിക്കട്ടെ, 7 പ്രധാനമന്ത്രിമാരെ കോൺഗ്രസിന് സംഭാവന ചെയ്ത ഒരു സംസ്ഥാനത്തിന് എന്താണ് അവർ തിരികെ നൽകിയത്? ശരി, നമ്മൾ ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾ ഈ വെറുതെ വർഗീയത എന്ന് പറഞ്ഞു പോകാതെ. ശരി, പ്രധാനമന്ത്രിയുടെ നിൽക്കൂ, പ്രധാനമന്ത്രിയുടെ മണ്ഡലമായിരുന്നു അമേഠി. അല്ല, നിൽക്കൂ, ഒരു ഞാൻ അവസാനിപ്പിക്കാം, ഒരു 30 സെക്കൻഡ്സ് ഉടെ. അമേഠി, റായ്ബറേലി, ലക്നൗ, ഈ മണ്ഡലങ്ങളിലൊക്കെ എന്താ സംഭവിച്ചത്? ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടായിരുന്നോ? നല്ലൊരു ആശുപത്രി ഉണ്ടായിരുന്നോ? ജനങ്ങൾക്ക് ഒരു റോഡ് ഉണ്ടായിരുന്നോ? എന്നിട്ട് അവിടെ ഒരു പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നോ? എന്നിട്ട് നമ്മൾ UP അവഗണിക്കുകയാണ്. UP പിന്നോക്കം തന്നെയാണ്, പിന്നോക്കമല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ശരി, അല്ല, തീർത്തു 30 സെക്കൻഡ്. അപ്പൊ പിന്നാക്ക സംസ്ഥാനം തന്നെയായിരുന്നു UP. അതിനെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു എന്നതിന് ജനം നൽകിയ അംഗീകാരമാണ് സന്ദീപ് ബാഹസ്പതിയുടെ രാഷ്ട്രീയത്തോട് വലിയ വിമർശനങ്ങളുടെ ആളാണ്. പക്ഷേ അദ്ദേഹം അവസാന ഘട്ടത്തിൽ ആ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് എന്ത് മറുപടിയാണ് നൽകാനുണ്ടാവുക? അമേഠിയിലും റായ്ബറേലിയിലും അടക്കം എത്രയോ കാലങ്ങളിലെ ദുരിത ജീവിതത്തിനകത്തുകൂടെ കടന്നുപോയ മനുഷ്യർ, അവർക്ക് അനുകൂലമായിട്ട് ചില ചെറിയ കാര്യങ്ങളെങ്കിലും ഉണ്ടായപ്പോൾ, ചെറുതല്ല വലുതാണെന്ന് സന്ദീപ് പറയും, എന്തായാലും അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇനി ഒരിക്കലും കോൺഗ്രസിലേക്ക് ഈ സംസ്ഥാനങ്ങളൊന്നും എത്താൻ പോകുന്നില്ല. ശ്രീ പഴകുളം, അത് നമുക്ക് ചർച്ച അവസാനിക്കാം. സന്ദീപ് വാചസ്മതിയുടെ ഇന്നത്തെ അവകാശവാദങ്ങളെ ഞാൻ അങ്ങനെ ഖണ്ഡിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ പറഞ്ഞ പോലെ ഇന്ന് വിജയ ദിവസമാണല്ലോ. ആ അസഹിഷ്ണുത അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാം. അദ്ദേഹം മാധ്യമങ്ങളെയും കടന്ന് ആക്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്ന UPയിലൊക്കെ BJP വന്നപ്പോഴാണ് വികസനം കൊണ്ടുവന്നതെന്നാണ്. ചില വൻകിട പ്രോജക്റ്റുകളും ക്ഷേത്രങ്ങളും പണിഞ്ഞിട്ട്, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിഞ്ഞ സ്ഥലത്തിൽ ക്ഷേത്രം പണിഞ്ഞിട്ട്, വാരണാസിയിൽ ചില ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനം, ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ BJP ആണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് പോലും പുച്ഛം തോന്നും. പക്ഷെ ഇന്നത്തെ ചർച്ചയിൽ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ആ അവകാശവാദങ്ങളെ ഖണ്ഡിക്കാൻ എനിക്കിപ്പോ കഴിയാതെ വരുന്നത്. CPIM ബിജുവിന് ഇപ്പോഴും സന്തോഷം BJP ജയിക്കുന്നതിലാണ്, കോൺഗ്രസ് തകരുന്നതിലാണ്. കോൺഗ്രസ് തകരുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ബംഗാളിലും ത്രിപുരയിലുമെല്ലാം CPIM എങ്ങനെ തകർന്നു എന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊരു ആശങ്കയുമില്ല. മുഖ്യമന്ത്രി പഴകുളം മധുവിന്റെ സമയം കടന്നുപോയി, അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ 9 മണിവരെ നിശ്ചയിച്ചത്, 9:30 വരെ നീട്ടിയത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൂടെ അതിനകത്ത്, അദ്ദേഹത്തിന്റെ ദീർഘമായ പ്രസംഗം കൂടെ വന്നു എന്നതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ സന്ദീപ് ബാജസ്പതി, താങ്കൾക്ക് ഈ ദിവസം സന്തോഷത്തോടെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ എല്ലാ അവകാശങ്ങളും ഉള്ളതാണ്. BJP ആ നിലക്കുള്ള വലിയ മുന്നേറ്റമാണ് നേടിയിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് ബാജസ്പതി, ശ്രീ പഴകുളം മധു, ശ്രീ ഷൈബു മഠത്തിൽ, ഒപ്പം ശ്രീ PK ബിജു, ശ്രീ KS ഹംസ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. മതിയായ സമയം എടുത്ത് കൃത്യമായിട്ട് പൂർണ്ണമായ സൂക്ഷ്മമായ വിവരങ്ങളിലേക്ക് ചെന്ന് വിശകലനം നടത്താനുള്ള സമയം നമുക്കുണ്ടായിരുന്നില്ല. വരും ദിവസങ്ങളിലും ഇരിക്കാം. നിശ്ചയമായിട്ടും ശ്രീ സന്ദീപ് വാജസ്പതി പറഞ്ഞതുപോലെ എന്തുകൊണ്ട് BJP തുടർച്ചയായിട്ട് വിജയിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ട ചർച്ച കുറേ കൂടെ സൂക്ഷ്മമായിട്ടും കുറേ കൂടെ വിവരങ്ങൾ പൂർണ്ണമായി ലഭ്യമായതിനു ശേഷവും നടക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നിശ്ചയമായിട്ടും നടക്കും. വളരെയധികം നന്ദി. ഇടവേളയിലേക്ക്. അഞ്ച് സംസ്ഥാനങ്ങളിലെ ദയനീയ തോൽവിയോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് രൂക്ഷമാവുകയും ചെയ്യും. നേതൃമാറ്റം എന്ന ആവശ്യം തിരുത്തൽവാദി നേതാക്കൾ കൂടുതൽ ശക്തമാക്കും. ഇപ്പോൾ തന്നെയും ശശി തരൂർ, മാറ്റം ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്ന് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞു. സ്ഥിരം അധ്യക്ഷനില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാട് നേതാക്കൾ കടുപ്പിക്കാനിടയുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് എന്ത് സംഭവിക്കും എന്നതുകൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷമുള്ള ദിവസങ്ങളെ രാഷ്ട്രീയ പ്രസക്തമാക്കുന്നത്. ഇതോടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.